ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായി സെർവർ തകരാറിലാകുന്നതിനെ തുടർന്ന് ഇന്നു മുതൽ റേഷൻ വിതരണ സമയം മാറ്റിയിരിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് റേഷൻ അറിയിപ്പാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, ഇപോസ് മിഷൻ സംവിധാനത്തിൻ്റെ അടിക്കടിയുള്ള തകരാർ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ നവംബർ 30-ാം തീയതി വരെ റേഷൻ കടകളുടെ സമയം ജില്ലാ അടിസ്ഥാനത്തിൽ രാവിലെയും ഉച്ചയ്ക്കുമായി പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം എന്നീ ജില്ലകളിൽ ഇന്നും 28-30 തീയതികളിലും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും 26-29 തീയതികളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 മണി വരെയുമാണ് റേഷൻ കടകളുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, ഇടുക്കി, കോട്ടയം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ 26-29 തീയതികളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഇന്ന് 25-ാം തീയതി 28-30 തീയതികളിലും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 മണി വരെയുമാണ് സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. ഇടപാടുകളുടെ എണ്ണം കുറച്ച് സെർവറിന്റെ പ്രവർത്തനം സുഗമമാക്കുവാനാണ് ഈ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. മാസത്തിന്റെ അവസാന ആഴ്ചകളിൽ കൂടുതൽ പേർ റേഷൻ വാങ്ങുവാൻ വരുന്നത് കണക്കിലെടുത്തിട്ടുണ്ട്. രണ്ടാമതായി, ശനിയാഴ്ച മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ച് സമരം ചെയ്യുമെന്ന് റേഷൻ വ്യാപാരികൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്ന് സർക്കാർ ഇപ്പോൾ റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വെട്ടിക്കുറച്ച സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുകയാണ്. വ്യാപാരികൾ ശനിയാഴ്ച മുതൽ കടയെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം മന്ത്രി GR അനിലാണ് ഉത്തരവ് മരവിപ്പിക്കുവാൻ നിർദ്ദേശിച്ചത്. ഒക്ടോബറിലെ കമ്മീഷൻ നൽകുവാൻ 29.5 കോടി രൂപ വേണമെങ്കിൽ 14.5 കോടി മാത്രം ധനവകുപ്പ് അനുവദിച്ചതിനാലാണ് കമ്മീഷൻ പകുതിയിലേറെ കുറച്ച് കമ്മീഷണർ തിങ്കളാഴ്ച ഉത്തരവിറക്കിയത്. സമരം പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ഇന്ന് ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കും. രേഖാമൂലം ഉത്തരവിറങ്ങാൻ കാത്തിരിക്കുകയാണ് വ്യാപാരികൾ എന്നാണ് സൂചന. അതേസമയം കമ്മീഷൻ ഇനത്തിൽ ബജറ്റിൽ വകയിരുത്തിയ 216 കോടി രൂപയിൽ ബാക്കിയുള്ള 10 കോടി രൂപ കൂടി ധനവകുപ്പ് ഇന്നലെ സിവിൽ സപ്ലൈസ് വകുപ്പിന് കൈമാറി. ഒക്ടോബറിലെ കമ്മീഷൻ പൂർണ്ണമായി നൽകുവാൻ ഇത് തികയില്ല. അധികമായി 98 കോടി രൂപ സിവിൽ സപ്ലൈസ് വകുപ്പ് ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ലഭിച്ചാൽ ഫെബ്രുവരി വരെ കമ്മീഷൻ തടസ്സമില്ലാതെ നൽകാം. കമ്മീഷൻ നൽകാൻ പ്രതിമാസം ശരാശരി 15 കോടി രൂപയാണ് വേണ്ടത്. കമ്മീഷൻ എല്ലാ മാസവും പൂർണ്ണമായി നൽകുമെന്ന് മന്ത്രി അനിൽ വ്യാപാരി സംഘടനാ പ്രതിനിധികളെ അറിയിച്ചു. ഈ സാമ്പത്തിക വർഷം കമ്മീഷൻ ഇനത്തിൽ 216 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത്. കേന്ദ്ര സർക്കാരിന്റെ PMGKAY പദ്ധതി പ്രകാരം അനുവദിച്ച ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണത്തിന് കമ്മീഷൻ നൽകുവാൻ തുക ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ പദ്ധതി ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രം ഓഗസ്റ്റിലാണ് പ്രഖ്യാപിച്ചത്. കമ്മീഷൻ ഇനത്തിൽ സെപ്റ്റംബർ വരെ 105 കോടി രൂപ നൽകേണ്ട സ്ഥാനത്ത് കേന്ദ്ര പദ്ധതിയുടെ കൂടി ചേർത്ത് 196 കോടി രൂപ കൊടുത്തതായും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ ഈ പുതിയ നടപടിയെ തുടർന്ന് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ച സമരം ഒഴിവായേക്കും. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.